ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എങ്ങനെയുള്ളവരെല്ലാവരും ഇന്ന് നല്ല ടേസ്റ്റിയായോ കാരമൽ റൈസ് കീര എങ്ങനെ ആക്കണമെന്ന് നോക്കാം. ഞാൻ അതുക്ക് ഒരു ലിറ്റർ അത്ര പാൽ എടുത്തേ അതിൽ പിന്നെ 10 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒരു അര കപ്പട അത്ര പന്തര മിൽക്ക് മെയ്ഡ് ഓപ്ഷനൽ പന്തര ഇട്ടെങ്കിൽമേ ഒരു പിന്നെ 3 ടേബിൾ സ്പൂണ് അത്ര ഗന്ധസല നെയ്ച്ചോറ് നെയ്ച്ചോറ് ഏതും എടുക്കാം. അതിൽ പിന്നെ ഒരു നട്സ് അവിടെ ബദാം കൊട്ടെടുത്തോണ്ടെ അതിൽ പിന്നെ ഒരു തെല്ല് കേസരി തെല്ല് ഏലക്കി പൊടി കേസരി ഓപ്ഷൻ അല്ലവാ ഇട്ടും കൂടെ തെല്ല് തെല്ല് കളർ പണ്ടിട്ട് അതിൽ പിന്നെ അരിട്ട് ഞാൻ ചന്ത കലക്കി വെച്ചിട്ട് ഒരു 10 നിമിഷം ഞാൻ അയിടെ വെച്ചേ ഞാൻ ഇട്ടിലും ഓവറു നഞ്ഞും കൊടുത്തിൽ ബേഗ ഓവറുണ്ടു. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ആരുടെ ബേപ്പടുത്ത് എടുക്കുന്നു. ഞാൻ അവിടെ ഒരു ഇട വെച്ച് കൊടുത്തേ ആ ഇടത്തേക്ക് ഒരു ഒരു ലോട്ടർ അത്ര തണ്ണി വിത്തി കൊടുത്തേ ഒരു 250 ml ഒരു കപ്പ് ഓറു അത്ര തണ്ണി വിത്തി കൊടുത്തേ അതുക്കിപ്പം ഞങ്ങൾ കലക്കി വെച്ച് കലക്കി വെച്ചോ നെയ്ച്ചോറ് അറിയുണ്ട് എന്നെ വെച്ചിരുന്നല്ലേ എന്നാൽ സ്വന്തം കലക്കിട്ട് എടുത്തേ അതിട്ട് കൊടുക്കണു. അത് 3 ടേബിൾ സ്പൂൺ ആവിടെ ആരെന്തും ആവില്ലേ 3 ടേബിൾ സ്പൂൺ അതിന് കാൽ കപ്പ് ഓറു അത് ഈ കന്നിൽ ഇട്ടിട്ട് നല്ല തന്നിൽ നല്ല വേവണു. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല വേവണു. ഒക്കെ ഒരു കത്ത് നല്ല മിക്സാക്കിയിട്ട് മുച്ച് വയ്ക്കണം. ഒരു 5-6 നിമിഷം ആകുമ്പോൾ വേവിടിത് ചുമ്മനെ ആരെന്തും എടുക്കില്ല. ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. തന്നി പത്തി പോയിട്ട് അയങ്ക് ചോറ് കരഞ്ഞ പോലെ ഓറു അയക്ക് മൂന്നപ്പെട്ട ഓപ്പൺ ആക്കിയിട്ട് നോക്കുറു എന്നാൽ നോക്കുറു. ഫസ്റ്റ് കുറക്ക ഓപ്പൺ ആക്കിയിട്ട് നല്ലതാക്കിയിട്ട് മിക്സാക്കി കൊടുക്കേ നോക്കുറു. അതിൽ പിന്നെ മുച്ച് വെച്ചിട്ട് പാടൊരു 3-4 നിമിഷം ആയാൽ പിന്നെ നോക്കുമ്പോൾ കറക്റ്റ് വെന്തിര് നല്ല ഉപയോഗമുണ്ടല്ലോ. ഒരു 3/4 വെന്തി മെയ്യാവും ചെന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പാലിലിട്ടത് ബേപ്പട്ടി എടുക്കൊണ്ടല്ലേ അങ്ങനെ ആയിത്ത് നോക്കുറി. ഇപ്പം നല്ല വെന്തിര് ഇത് വെന്തൽ പിന്നെ ഞാൻ 1 ലിറ്റർ പാൽ എല്ലാം വിത്തി കൊടുക്കില്ലേ ഒരു ലോട്ടർ അത്ര പാൽ ഞാൻ എടുത്ത് വെച്ചേ 3/4 ലിറ്റർ അത്ര ബീത്തരേ പിന്നെ ബാക്കി ഞാൻ എടുത്ത് വെച്ചേ ഞങ്ങൾക്കത് പിന്നെ യൂസ് ആവും. അത് വിത്തിട്ട് നല്ല മിക്സാക്കി എടുക്കണം. ഈ ഇന്ന് കാലംശ വേവുകൊണ്ടല്ലേ ഈ ചോറ് അത് ഈ പാലിലേക്ക് പാലിൽ വേവണം. നല്ല ഇത് വേവണം നോക്കൂ. ഇങ്ങനെ നല്ല മിക്സാക്കി എടുക്കണം. പാലിൽ വേവുമ്പോൾ ഈ കീറ് നല്ല തിക്കായും വേണ്ട നല്ല ടേസ്റ്റി ആയ അങ്ങനത്തെ കീരവാ. ഇതൊക്കെ നിങ്ങൾ ഔത്തിലാക്കി നോക്കൂ. ഇത് ഞാൻ വരാത്ത 2 ജാവ് ആക്കിയത് എന്തായാലും സ്പെഷ്യൽ ആക്കിയിട്ട് നിങ്ങളിട്ടൊന്ന് ഷെയർ ആക്കിയത് വീഡിയോ ആക്കിയിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ കീഴ്ക്കാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ആക്കറവാ. നിങ്ങൾ ആരെയും ചാനൽ സബ്സ്ക്രൈബ് ആക്കിയില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കുറു, ലൈക്ക് ആക്കുറു, ഷെയർ ആക്കുറു. അവിടെ കാണ്ട ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ആക്കുറവാ. ആ എത്ര രണ്ട് വീഡിയോ ഫാമിലി ഫ്രണ്ട്സിലെല്ലാം ഷെയർ ആക്കുറു. അപ്പോൾ നോക്കുറു ഇത് നല്ലതാക്കി മിക്സാക്കി വെക്കണു. ഇതിപ്പോൾ ഒരു മൊത്തലാവട്ട് ഞാനത് ഇന്നൊരു ഗ്യാസ് അടുപ്പിൽ വെക്കറേ. ഇപ്പോഴത്തെ ഞാൻ ഒരു തവ വെച്ച് കൊടുത്തേ. ഇപ്പം ഞാൻ കാരമൽ റെഡി ആക്കണല്ലേ. ഈ കാരമൽക്ക് റെഡി ആക്കുമ്പോൾ കീര് ഒന്ന് നോക്കിയോണ്ടറവാ. അത് സോറി ആ ബാക്കിൽ കിടോറൊരു വോയിസ് കേട്ടുണ്ട്. അതെന്തോ മൈൻഡ് ആക്കണ്ട. ഇപ്പം ഞാൻ തവ വെച്ചേര് അതൊക്കെ ഞാൻ എടുത്ത് വെച്ച അങ്ങനത്തെ പന്തര അതിട്ട് കൊടുക്കണു. പന്തര നിങ്ങൾ നോക്കിയിട്ടിട്ടു നിങ്ങൾ ഇത്ര മിൽക്ക് മെയ്ഡ് ആറിട്ടേ പന്തര കുറേട്ടിട്ടു. ഞാൻ ഒരു അര കപ്പ് എടുത്ത് വെച്ച് തിന്നേ. അത് മിൽക്ക് മെയ്ഡ് തെല്ല് ജാസ്തി ഇട്ടു ചെന്നിട്ട് പന്തര തെല്ല് ഒരു ടേബിൾ സ്പൂൺ അത്ര കുറുടേക്കേ. ഇത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പന്തരടോ കാരമലൈസ് ആക്കിയിട്ട് എടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടായി നിങ്ങൾ പന്തര വേഗ കരഞ്ഞു പോകണ്ടു. ടേസ്റ്റിക്കല്ലേ കീറുകും ടേസ്റ്റിക്കല്ലേ അലക്ക കീറ് ഫ്ലോഫ് ആയി പോകണ്ടു. നിങ്ങൾ ആ എത്ര ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ പന്തര ഇട്ട സാത്ത് നിങ്ങൾ അലക്കണ്ട മിക്സാക്കെ പോകണ്ട. അത് മെല്ലെ ഇങ്ങനെ ഇതായും പറയുമ്പോൾ സൈഡിൽ മെല്ലെ ഇങ്ങനെ അലക്കേം കഴിത്ത് നിങ്ങൾക്ക് കൊന്തോട് കാരമല ആയും പറയുമ്പോൾ അങ്ങനെ മിഡിലുള്ളിടത്തിൽ ഇവിടെ കാരമലൈസ് ആയിട്ട് അങ്ങനത്തെ മെല്ലെ ഇങ്ങനെ സ്പ്രെഡ് ആക്കിയും കഴിത്ത് നോക്കൂ. ഇത് നല്ല ടേസ്റ്റി അങ്ങനത്തെ കീറ് നിങ്ങൾ ഔത്തിലൊക്കെ ട്രൈ ആക്കുറു. വേറെ ടേസ്റ്റോട് കീറിത് നോക്കൂ. ഇങ്ങനെ ഇപ്പോൾ ലൈറ്റിൽ കാരമലായും വന്നിട്ടുണ്ടോ നല്ല മിക്സാക്കോ നോക്കൂ. നോക്കൂ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കുറു, ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ചെന്ന് ഞാൻ കറിഞ്ഞു പോകണ്ടു. കീറ് ടേസ്റ്റ് ആയി പോകണ്ടു. ഞാൻ പാടെ ചെന്നിട്ടില്ല കീറുക്ക് ടേസ്റ്റ് ആയിക്കില്ല. പിന്നെ ഇത് കറിഞ്ഞെങ്ക് ഇത് കീറുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ഉള്ളത് ഈ കാരമൽ നോക്കൂ. ഇത് ഞങ്ങൾ അതെല്ലാം ബേഗ ആക്കിയെങ്കിൽ ഇതൊടുത്തെല്ലാം പേഷ്യൻസിലാക്കണം. ചെന്ന് ഞങ്ങൾ എത്ര ഇത് എന്താ വെച്ചാൽ പേഷ്യൻസിലാക്കിയെങ്കിൽ അത്ര ഈ കാരമൽ നല്ല എത്തിക്കിട്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ഇത് ബേഗ ആവട്ട് ചെന്നിട്ട് ഗ്യാസ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ അലക്ക ഫ്ലോ ഫോർ
ചെന്നിട്ടെങ്കിൽ അലക്ക കീറ് ഇതേ പൊണ്ണങ്ങ ആ യന്ത്രമാക്ക പോയത് യന്ത്രമായി പോലെ ഓടും അത് ആ നമ്മളോടും നോക്കണം. ഇപ്പോൾ ലൈറ്റായിട്ട് പന്തരെല്ലാം ഫുള്ള് കറകിട്ടില്ലേ ഉണ്ട് തരി 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 പോലെ ഉണ്ട് നോക്കൂ. എത്ര ഇത് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലാക്കിയിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. ഇതൊക്കൊരു 7-8 നിമിഷം എടുക്കറവ യാറച്ചിന്നണ്ട് ഒരു കൊറിയ പന്തരല്ലേ നിങ്ങൾ യാറിന്നിട്ടായെങ്കിൽ തെളി ടൈം എടുക്കൂ. നാളൊരു തെളി പന്തരല്ലേ അങ്ങനെ ഇത് ഒരു 7-8 നിമിഷം എടുക്കരുത് നോക്കൂ. ഇതിപ്പം തെലായം വന്നത് മുക്കാലായം വന്നത് ഫുള്ളായിട്ടല്ലേ നോക്കൂ. നല്ലാക്കിയിട്ട് മിക്സാക്കി കൊടുക്കണം. കമൻ്റ് ആക്കൂ നിങ്ങൾ എല്ലാം പറയാത്ത സ്പെഷ്യൽ ആയിട്ട് എന്തെല്ലാം ആക്കിരാറുണ്ട് നമുക്ക്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇറക്കിയിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ഞാൻ മറക്കാണ്ട് പ്രസ്സാക്കുറവാ. ഫാമിലിക്ക് ഫ്രണ്ട്സിക്കെല്ലാം എത്ര ഷെയർ ആക്കി കൊടുക്കൂ സപ്പോർട്ട് ആക്കൂ. ഇപ്പം നോക്കൂ ഇത് കറികയോ വന്നിട്ട് നോക്കൂ. ഇപ്പം നിങ്ങൾ കൈവിടാണ്ട് അത് മിക്സാക്കിക്കൊണ്ടിരിക്കണു. നിങ്ങൾ കൈവിട്ട് അത് കംപ്ലീറ്റ് ഇതോടും. ഇപ്പം ഞങ്ങൾ എടുത്ത് വെച്ച് അങ്ങനത്തെ പാലുണ്ടല്ലേ അത് ഇതുക്ക് തെല്ലു തെല്ലായിട്ട് വീത്തി കൊടുക്കണം. ഉറക്കല വീത്തണ്ട നിങ്ങൾ പാൽ വീത്തുമ്പോൾ അത് ഉറക്കല കട്ടിയാവും അതെന്തോ പ്രശ്നമില്ല. അത് പിന്നെ വെച്ച് തട്ടുമ്പോൾ അതോടേക്ക് കറകിയുമ്പുണ്ട് അല്ല ഫുള്ള് കട്ടിയാവും. നിങ്ങൾ അതിലെന്ത് മൈൻഡ് എടുത്തോളണ്ട ഫുള്ള് കട്ടിയാവും അത്. പിന്നെ അത് വെച്ചായും പറയുമ്പോൾ അതൊക്കെ മെൽട്ടാവും. പാൽ മാത്രം ഉറക്കല വീത്തണ്ട അത് ചെന്ന് വെച്ചിക്കറ അല്ലേ അത് ഉറക്കല പാച്ച് തൂയിര് നോക്കൂ. ഇങ്ങനെ മിക്സാക്കിയിട്ട് നല്ലാക്കിയിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. ഉളിഞ്ഞ പാലെല്ലാം ഞാൻ വീത്തി കൊടുത്തോണ്ടല്ലേ നോക്കൂ. നല്ലാക്കിയിട്ട് ഇത് മിക്സാക്കണം നോക്കൂ. ഇങ്ങനെ അലക്ക കല്ല് പോലെ ഇരു അലക്ക കട്ടിയരി ചക്കരയുടെ പോലെ കാണ്ടത് കാണുമ്പോൾ എങ്കിൽ ഇതിലപ്പം മെൽട്ടാവും. ചെന്ന് നിങ്ങൾ അത് അടിയിൽ പാൽ വെച്ച വേണ്ടിക്കറല്ലേ പാൽ വെച്ച അവിടെ പൊടിച്ചു ഇത് അലക്കം മെൽട്ട് ചെയ്ത് എടുക്കുക നോക്കൂ. ഇത് അലക്ക മെൽട്ടായില്ലേ കൊണ്ട് അങ്ങനെ പാൽ കീറി കിട്ടിട്ട് വെച്ചാക്കുമ്പോൾ അതവിടേക്ക് മെൽട്ടായും വേണ്ടവാ നോക്കൂ. ആ എത്ര നല്ലാക്കിയിട്ട് മിക്സാക്കി എടുക്കും. സൈഡിൽ അതെല്ലാം ഇതാക്കിയിട്ട് നല്ലാക്കിയിട്ട് മിക്സാക്കി എടുത്താൽ കയ്ത്ത് നോക്കൂ. ആ എത്ര കറികയും വന്നു കറികയും വരും പോലെമേ ആ ഞങ്ങളെ അത് മിക്സ് ചെയ്യാറുണ്ടല്ലേ പാലിൻ്റെ അത് ഗട്ടിയായും വേണ്ട നോക്കൂ. ഇത് മിക്സാക്കുമ്പോൾ ആ എത്ര ഇങ്ങനെ മർത്തത് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആയാലും അങ്ങനത്തെ തീടും. സ്റ്റീലിൻ്റെ തീടെ പോകണ്ട സ്റ്റീലിൻ്റെ തിട്ടണ്ടായെങ്കിൽ അത് ഇങ്ങനെ പത്തി തിച്ചണ്ടായെങ്കിൽ അത് ഉടുപ്പാട്ടോ ഭാരി കഷ്ടമാവും. അങ്ങനത്തെ ഇങ്ങനത്തെ സ്പാച്ചുള്ള ഉടേണ്ടത് അതെന്ത് യൂസ് ആക്കൂ നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് കറങ്ങി വന്നിട്ട് അഞ്ഞൊരു ചെറിയ പൊടി പൊടി പൊലി ഉണ്ടോ അത്രമേ അതും ഇപ്പോൾ കറങ്ങറ നോക്കൂ. ഇപ്പോൾ ഈ കളറായിട്ട് ഇപ്പോൾ അത് ഞങ്ങൾ ഡയറക്റ്റ് എടുത്തിട്ട് പാലക്ക് ഭിത്തി കൊടുക്കണം നോക്കൂ. പഞ്ഞിന് തെല്ലിന് നിങ്ങൾ എന്ത് പ്രശ്നമില്ല അത് അലക്ക കലങ്ങറ് പാൽ വെച്ചേക്കും വരുമ്പോൾ നോക്കൂ. അതൊക്കെ ബീത്തിയായിട്ടായെങ്കിൽ കാരമൂല ഒന്ന് റെഡി ആയിത്തു. ഓൾമോസ്റ്റ് ഇപ്പോൾ കീ റെഡി ആയി വന്നത്. ഇതിപ്പോൾ അതൊക്കെ ബീത്തിയിട്ട് നല്ല പയക്കണം. നല്ല പയച്ചിട്ട് ഒരു തെള്ളു തിക്കാവും പയച്ച് ഉറക്ക പയച്ചത്ത് ഇനി എടുക്കോ തീരാ നല്ല തിക്കാവും ഇത് നോക്കൂ. നല്ല മിക്സാക്കി എടുക്കും. ചെന്നാൽ അതിൽ അടി പിടിക്കരു. ഇപ്പോൾ ഞങ്ങൾ ആ കാരമൂലിൻ്റെ മിക്സർ ഇട്ടാലേ അതിൽ പിന്നെ അറിയല്ലേ ഇത് ഇത് വേഗം അടി പിടിക്കറോ. ഇതൊക്കെ ഞങ്ങൾ എന്നെ അതെന്ത് ബീത്തില്ലല്ലോ മാമൂലി കീറുകണ്ടെങ്കിൽ എല്ലാം ബീത്തറ. ഇപ്പം നോക്കൂ ഇപ്പം അതൊക്കെ ഞങ്ങൾ കണ്ടൻസ് മിൽക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കണം. മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വേണമെന്ന് ഇട്ടു. നിങ്ങൾക്ക് മധുരം കൊറിടിന്നെങ്കിൽ വേണമെങ്കിൽ പന്തരം ഇട്ടും കഴിത്ത് എങ്കിൽ മിൽക്ക് മേഡ് ഇടുമ്പോൾ ഒരു ടേസ്റ്റി ബാരിക്കറല്ലേ നല്ല ടേസ്റ്റോടും ഫ്ലേവറും നല്ല ഇക്കറ്. അങ്ങനെ നാ മിൽക്ക് മേഡ് യൂസ് ആക്കി ഉണ്ടല്ലോ നാ ഒരു 3 ടേബിൾ സ്പൂൺ അത്ര മിൽക്ക് മേഡ് ഇട്ടേ നോക്കൂ. അപ്പം നല്ലാക്കി മിക്സാക്കിയിട്ട് എടുക്കണം. ഇതൊക്കെ ഞങ്ങൾ പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കണം. നട്ട്സും കേസറി ഇത് ഓപ്ഷനാണ്. ഇല്ലാണ്ടായെങ്കിൽ കീറാക്കണ്ടത് കണ്ട കേസറി ഇല്ലല്ലേ ചെന്ത് ഇത് ഓപ്ഷനാണ്. നട്ട്സ് നിങ്ങളോട്ട് എന്തുണ്ടോ ആ നട്ട്സ് ഇട്ട് കൊടുത്തെങ്കിൽ എത്ത് നോക്കൂ. ഇതിട്ടിട്ട് നല്ലാക്കിയിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. ഒരു തെല്ല് ഏലക്കി ഏലക്കി പൗഡർ റെഡി ഇട്ടു നിങ്ങളോട്ട് ഇന്നില്ലാണ്ടെങ്കിൽ കുറച്ച് എൻ്റെ ഏലക്കി കുത്തിയിട്ട് അതിൽ തോലെല്ലാം എടുത്തിട്ട് അതിട്ടെങ്കിൽ എത്ത്. ഇപ്പോൾ നോക്കൂതാ സൈഡെല്ലാം ഇങ്ങനെ പുടിപ്പടുത്ത് എടുക്കുറവാ അതെല്ലാം മെൽട്ടാവും. പിന്നെ അവിടേക്ക് നോക്കൂ ഇത്ര തിക്നെസ്സിൽ വീണു ഇത് കീറ്. ഇപ്പം നല്ല സൂപ്പർ ടേസ്റ്റിയായി അങ്ങനത്തോ കാരമൽ റൈസ് കീർ റെഡി ആയിത്ത്. മസ്റ്റായിട്ട് എല്ലാ റൗത്തിലൊക്കെ ട്രൈ ആക്കറു. ഞാൻ ഇപ്പം സെർവ് ആക്കിയിട്ടുള്ള. താങ്ക് യു. കീപ് വാച്ചിങ്. അസ്സലാമു അലൈക്കും.